അപ്പോൾ ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് രണ്ട് കുട്ടികൾ ഞങ്ങളോട് ചോദിച്ചു, ജാമിയയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണവർ, കേരളത്തിൽ പഠിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. രണ്ടു വർഷം ഞങ്ങൾ സിവിൽ സർവീസിന് വേണ്ടി ജാമിയയിൽ വർക്ക് ചെയ്തവരാണ്, ഞങ്ങളെ കൂടി നിങ്ങൾ സഹകരിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ടായിരുന്നു, കൃത്യമായ ഒരു രീതിയും ഉണ്ടായിരുന്നു. മെറിറ്റെന്നതിനപ്പുറത്ത് യാതൊരു പരിഗണനയും നൽകാതെയാണ് ഈ കുട്ടികളിൽ ഒരാളെ പോലും മുൻകൂട്ടി കാണാത്ത കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയട്ടെ. ഞങ്ങളുടെ സിസ്റ്റം ബ്രേക്ക് ചെയ്തുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവർ നിരാശയോടെ പിന്നെയും ഞങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ അക്കാഡമിക് ടീം ഈ രണ്ട് കുട്ടികളെ വെർച്വലായി ഇന്റർവ്യൂ ചെയ്തു. ആ രണ്ട് കുട്ടികൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഈ മലപ്പുറത്തിന്റെ മണ്ണിലെ കയ്യേസ് പഠിക്കാൻ വരുന്നു എന്നതുകൂടി ഒരു സവിശേഷതയായി ഞാൻ കാണുകയാണ്. ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുട്ടി ഞങ്ങളുടെ കൂടെ പഠിക്കാൻ എത്തിയിരിക്കുന്നു. ഈ സന്തോഷം പറയുമ്പോഴും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. വടക്കൻ മലബാറിലെ വിദ്യാർത്ഥികൾ നിരവധി വിവേചനങ്ങൾ നേരിടുന്നവരാണ്, അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നവരാണ്. നമ്മുടെ മുൻഗാമികൾ ചരിത്രത്തിന്റെ പ്രഹരമേറ്റവരാണ്, അതിന്റെ മുറിപ്പാടുകൾ ഇപ്പോഴും ഹൃദയത്തിൽ ഏറ്റുമാകുന്നവരാണ്. അധിനിവേശത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം നയിച്ചതിന്റെ പേരിൽ മാത്രം വിദ്യാഭ്യാസത്തെ മാറ്റി നിർത്താൻ സ്വാതന്ത്ര്യബോധം പ്രേരിപ്പിക്കപ്പെട്ടവരാണ്. ജാതി പറയാതെ വളർന്നവരാണ് നമ്മൾ. മലബാർകാർ ജാതി പറയാതെ വളർന്നവരാണ്, മതത്തിന്റെ വിവേചനങ്ങളില്ലാതെ വളർന്നവരാണ്, മതം നോക്കാതെ ഒരുമിച്ചു നിന്നവരാണ്. പാവങ്ങളോട്, അരികുവൽക്കരിക്കപ്പെട്ടവരോട് അലിവ് കാണിച്ചു ശീലമുള്ളവരാണ് മലബാർകാർ. നമുക്ക് നമ്മുടേതായ ചരിത്രം സൃഷ്ടിക്കണം. വിദ്വേഷങ്ങളില്ലാത്ത, വെറുപ്പില്ലാത്ത, മതവറിയില്ലാത്ത മനുഷ്യരുടെ ചരിത്രം നമുക്ക് നിർമ്മിക്കണം കുട്ടികളെ. അതിനുവേണ്ടിയാണ് സിവിൽ സർവീസ് രംഗത്തേക്ക് നിങ്ങൾ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിവേചനം നേരിടുന്ന ഒരു കാലമാണിത്, വിദ്വേഷം പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണിത്. നിങ്ങളുടെ നേട്ടം ആ നേട്ടം വരെയും, നിങ്ങൾ ആ നേട്ടം നേടും വരെയും ഞങ്ങൾ കൂടെ ഉണ്ടാകും, ഈ നാട് കൂടെ ഉണ്ടാകും. ഞങ്ങൾ ഒരിക്കലും നിങ്ങളിൽ നിന്നൊന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല. ഈ 100 കുട്ടികൾ ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണ സൗജന്യമായി ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ വെച്ച് അവർക്ക് പരിശീലനം നൽകുമ്പോഴും, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ 100 പേർ മുമ്പിലിരിക്കുന്നത് മലബാറിന്റെ ജമ്മുകളാണ്. ഈ മാണിക്യ കല്ലുകളോട് ഞാൻ പറയുന്നു, ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളിൽ നിന്ന്. പക്ഷെ നാളെ ഞാൻ ഈ കുട്ടികളുടെ കണ്ണിൽ കളക്ടർമാരെ കാണുന്നു, ഞാൻ ഈ കുട്ടികളുടെ കണ്ണിൽ IFS ഉദ്യോഗസ്ഥരെ കാണുന്നു, ഞാൻ ഈ കുട്ടികളുടെ കണ്ണിൽ IPS കാണുന്നു. നാളെ നിങ്ങൾ സർവീസിൽ ഇരിക്കുമ്പോ നിങ്ങളുടെ മുമ്പിൽ ഫയലുകൾ വരും. ആ ഫയലുകളിൽ കണ്ണീര് പടർന്ന മനുഷ്യരുടെ ജീവിതം ഉണ്ടാകും. ആ മനുഷ്യരോട് നീതി ചെയ്താൽ മാത്രം മതി നിങ്ങൾ എന്നതാണ് ഞങ്ങൾ പറയുന്ന ഏക ആവശ്യം. അവരുടെ ജീവിതമാണ്, അവരുടെ ജീവിതമാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഫയലുകൾ എന്ന് തിരിച്ചറിഞ്ഞാൽ ഞങ്ങൾ സംതൃപ്തരായി. മറ്റൊന്നും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഔദാര്യവും ചെയ്യുന്നില്ല. ഇത് നിങ്ങളുടെ അവകാശമാണ്. ഇവിടെ ഇരിക്കുന്ന എനിക്ക് അഭിമാനമുണ്ട്. ഈ കുട്ടികളിൽ 10-30 പേരെങ്കിലും ഈ സിവിൽ സർവീസ് അക്കാഡമി സൗജന്യമായി ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ സ്വപ്നത്തിലേക്ക് അവർക്ക് കടന്നു വരാൻ കഴിയില്ലായിരുന്നു. അതിലൊരു കുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റ് കണ്ടെത്തി കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട്. ഒരു വില്ലേജ് ഓഫീസർ കളക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്, സബ് കളക്ടർ ഇരിക്കുന്നുണ്ട്, VK Biran Sahib ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു വില്ലേജ് ഓഫീസർ ഒരു കുട്ടിക്ക് വരുമാനം 0 എന്ന് എഴുതി കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം എവിടെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുണ്ട്. ആ കുട്ടി ഇവരുടെ കൂട്ടത്തിലുണ്ട്, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. 10-30 കുട്ടികളെങ്കിലും ഈ സ്ഥാപനം വന്നില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അവർ കടന്നു വരില്ലായിരുന്നു. അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവർക്കൊരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുമ്പോ മതമേതെന്ന് കുട്ടികളോട് ചോദിച്ചിട്ടില്ല, ജാതി ഏതെന്ന് കുട്ടികളോട് ചോദിച്ചിട്ടില്ല,
പക്ഷെ ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ടായിരുന്നു, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് 5% കുട്ടികളെങ്കിലും ഇതിനകത്തുണ്ടാകണമെന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ മുസ്ലിം ലീഗിന്റെ ഒരു MLA എന്ന നിലയിൽ പറയട്ടെ, അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. മാർജിനലൈസ് ചെയ്യപ്പെട്ട കുട്ടികളിൽ നിന്ന് 5 പേര് കൂടി അടങ്ങുന്നതാണ് ഈ 100 കുട്ടികൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വപ്നം എന്റേത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുമ്പേ കടന്നുപോയ തലമുറ അവർ കണ്ട സ്വപ്നമാണ്. അവർ നമുക്ക് നടപ്പാക്കാൻ ഇപ്പോൾ ഒരു അവസരമുണ്ടായി എന്ന് മാത്രം. ഇതെന്റേതല്ല, ഇത് ദൈവനിയോഗമാണ്, പടച്ചവന്റെ ഒരു നിയോഗമാണ്. ഈ ഇരിക്കുന്ന കുട്ടികളിൽ നിന്ന് ചിലരെങ്കിലും IAS എത്തണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ ടൂളായി മാറിയെന്നേ ഉള്ളൂ. ഫൈസൽ കയ്യും അനീഷ ചുതനും അതുപോലെ ഞങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന വ്യവസായ പ്രമുഖരെല്ലാം ഇതിന്റെ കൂടെ നിന്നവരാണ്. നമ്മളെല്ലാം വെറും ടൂളുകൾ മാത്രമാണ്. ഈ കുട്ടികളിൽ നിന്ന് ഈ രാഷ്ട്രത്തെ, മഹത്തായ നമ്മുടെ രാജ്യത്തെ നിർമ്മിക്കാനുള്ള കുട്ടികൾ കടന്നു വരുന്ന ഒരു ദിവസത്തിന് ദൈവം നിശ്ചയിച്ചതാണ് നമ്മളെയെല്ലാം. നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, CH മുഹമ്മദ് കോയ സാഹിബ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഈ മലബാറിൽ ഒരു LP സ്കൂൾ പോലും ഇല്ലാത്ത കാലത്ത്, മലബാറിലെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരമില്ലാത്ത കാലത്ത്, ഈ നാട്ടിൽ മുഴുവനും പ്രസംഗിച്ച് നടക്കമായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബ് ഈ നാട്ടിലെ പ്രമാണിമാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, 5 സെന്റ് സ്ഥലം, 10 സെന്റ് സ്ഥലം, 1/2 ഏക്കർ സ്ഥലം നിങ്ങൾ തരണം, സ്കൂൾ ഉണ്ടാക്കണം. അങ്ങനെ തുടങ്ങിയ ഒരു മഹാവിപ്ലവമുണ്ട്. CH കണ്ട സ്വപ്നം LP സ്കൂളാണെങ്കിൽ ഈ പുതിയ കാലത്ത് ആ മലബാറിലെ കുട്ടികൾ കാണുന്ന സ്വപ്നം IAS IPS IFS എന്നതാണ് പ്രധാനം. നമ്മൾ അവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ മണ്ണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മണ്ണ് കൂടിയാണ്, കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ നാട്. ഈ മണ്ണിനൊരു സവിശേഷതയുണ്ട്, ദാർശനികനായ, ദൈക്ഷണികനായ, പണ്ഡിതനായ ഒരു മഹാനായ നേതാവിന്റെ നാട്. ആ നാട് അറിയപ്പെടേണ്ടത് ചിന്തയുടെ പേരിലാകണം, നോളജിന്റെ പേരിലാകണം, അറിവിന്റെ പേരിലാകണം, ഗവേഷണങ്ങളുടെ പേരിലാകണം. ആ സിദ്ധി വൈഭവമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുക കൂടി ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, മലബാറിൽ മതവും ജാതിയും നമ്മെ ഒരുമിപ്പിച്ചിട്ടേയുള്ളൂ, അകറ്റിയിട്ടില്ല. ഈ ക്യാമ്പസിനകത്ത് എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് പഠിക്കുമ്പോൾ ഈ നാടിന് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. വർഗീയത എന്ന് പറയുന്നത് ആവൽക്കരമാണ്, മനുഷ്യനെ മതത്തിന്റെ പേരിൽ വിഭജിക്കരുതെന്ന്, മതം മനുഷ്യനെ വേർതിരിക്കാനുള്ളതല്ലെന്ന്, ഒരുമിപ്പിച്ചു നിർത്താനുള്ള ചങ്ങലയാണ് മതത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ കുട്ടികളുടെ ഒരു അടരുകൾ കാണാം. മുമ്പിലിരിക്കുന്നത് IAS പഠിക്കാൻ, സിവിൽ സർവീസിന് പഠിക്കാൻ പോകുന്നവർ. അതിന് പിൻപേ ഇരിക്കുന്നത് SSLC പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ കുട്ടികൾ. അതിനും പിന്നിൽ ഇരിക്കുന്നത് ഞങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞ 1000 കുട്ടികളുടെ സംഘമായ 1000 ബ്രിഗേഡിന്റെ 100 ബ്രിഗേഡ് എന്ന ലീഡർഷിപ്പിലുള്ള കുട്ടികൾ, ആ കുട്ടികളാണ് ഇതെല്ലാം സംഘടിപ്പിക്കുന്നത്. ഒരു വർഷമായി നിരന്തരമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. എന്റെ കുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നു വരെ നിങ്ങളോട് ഞാൻ രാഷ്ട്രീയം ചോദിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പറ ഉറക്കെ പറ. ഞാൻ ഒരിക്കലും ഇവരോട് രാഷ്ട്രീയം പറയില്ല. പക്ഷേ എനിക്കൊരു സ്വപ്നമുണ്ട്, ഈ കുട്ടികൾ ഏതു രാഷ്ട്രീയമാകട്ടെ, ഏതു മതചേരിയിലാകട്ടെ, ഏത് വിശ്വാസത്തിന്റെ ഭാഗമാവട്ടെ, അവർ പെരിന്തൽമണ്ണയിൽ MLA ആയ ദിവസം മുതൽ എന്റെ മക്കളാണ് എന്നതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ രക്ഷിതാക്കൾ അവരെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ പോലെ, അവരുടെ രക്ഷിതാക്കൾ അവരൊക്കെ കുറിച്ച് കാണുന്ന പ്രതീക്ഷകൾ പോലെ, അതേ അർത്ഥത്തിൽ അതേ വൈകാരികതയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അവരെത്തേണ്ടിടത്തെത്തിക്കും വരെ പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം, ഈ മഹത്തായ പ്രോഗ്രാം ചരിത്രത്തിലേക്ക് നാം നടന്നെടുക്കുന്ന നിമിഷമാണ്. ചരിത്രം വിസ്മയത്തോടെ നോക്കി നിൽക്കുകയാണ്. മുമ്പേ കടന്നുപോയ മഹാരഥന്മാർ വെട്ടിത്തെളിച്ച വഴിയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല.
എങ്ങനെ ഈ സ്ഥാപനം നടത്തുമെന്ന് പലരും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മുകളിൽ ഒരാളാണ് ഇത് നിശ്ചയിച്ചതെങ്കിൽ ഇത് നടത്താൻ മുകളിലാളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ പണ്ട് സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് അദ്ദേഹത്തിന്റെ തൊപ്പിയൂരി പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഈ തൊപ്പിയിലേക്ക് നിങ്ങൾ പണം തരൂ എന്ന്. ഈ നാട് കൊടുത്ത പണം കൊണ്ടാണ് ഈ നാട് നീളയുണ്ടായ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെങ്കിൽ ആയുസ്സുള്ള കാലമത്രയും ഈ സ്ഥാപനം ഇവിടെ നിൽക്കുമെന്ന് മാത്രമല്ല, നൂറുകണക്കിന് ഐഎഎസുകാർ ഈ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും ആത്മവിശ്വാസമാണ്. എന്റെ കുട്ടികളെ, ഞാൻ അവസാനിപ്പിക്കുന്നു, നിങ്ങൾ നിരന്തരമായി പഠിക്കണം. നിങ്ങൾക്ക് മുമ്പിൽ ഒരു ലക്ഷ്യം മാത്രമാകണം. നിങ്ങൾ ഫോക്കസ്ഡ് ആവണം, എല്ലാം മാറ്റിവെക്കണം. പല കാരണങ്ങൾ കൊണ്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾ കരഞ്ഞു ഞങ്ങളോട് പറഞ്ഞു, ഒരവസരം തരണം. പക്ഷെ ഞങ്ങൾക്ക് കഴിയില്ല, കാരണം നിങ്ങൾക്ക് അവസരം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അവസരം ലഭിച്ചവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, 800 പേർ നിങ്ങളുടെ പിറകിൽ നിന്നിട്ടും നിങ്ങൾ അവസരം നേടിയത് നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായത് കൊണ്ടാണ്. ഇനി നമ്മൾക്ക് കല്യാണമില്ല, ഇനി നമുക്ക് മരണമില്ല, ഇനി നമുക്ക് സൽക്കാരങ്ങളില്ല. ഇനി നിങ്ങൾക്ക് ഐഎഎസും ഐപിഎസും മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ എന്ന് ഓർമ്മിപ്പിച്ച് ഈ തടിച്ചുകൂടിയ പുരുഷാരത്തെ മുഴുവനും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. രാജ്യത്തെ ആദ്യ സൗജന്യ സിവിൽ